കൊറോണ വൈറസായ COVID-19 എന്ന രോഗം നമ്മളിൽ ഉണ്ടോ എന്നും ഇനി നമ്മളിലുണ്ടെങ്കിൽ ഇത് ട്രാക്ക് ചെയ്യുന്നതിനും അല്ല മറ്റുള്ളവർക്ക് ഈ രോഗമുണ്ടെങ്കിൽ അവരുമായി നമ്മൾ ഇടപഴകിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടി ഭാരത സർക്കാർ നിർമ്മിച്ച ഒരു ആപ്ലിക്കേഷനാണ് ആരോഗ്യസേതു. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഈ ആപ്ലിക്കേഷൻ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണെന്നും നമുക്ക് ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ല എങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതുപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് വീഡിയോ കാണാം. നിങ്ങളുടെ മൊബൈലിലുള്ള പ്ലേ സ്റ്റോർ എന്ന ആപ്ലിക്കേഷൻ ആദ്യം ഓപ്പൺ ചെയ്യുക, ഇവിടെ കാണിക്കുന്നത് പോലെ. അതിനുശേഷം ഏറ്റവും മുകളിലായുള്ള സെർച്ച് ബാറിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ആരോഗ്യ സേതു. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ ആരോഗ്യ സേതു എന്ന് പറയുന്ന കൊറോണ വൈറസിനെതിരായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസോടെ വരും. ഇവിടെ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 2.8 MB മാത്രം സൈസുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സാധാരണ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഈ ആപ്ലിക്കേഷൻ വളരെ ചെറിയ സ്പേസ് ആയതുകൊണ്ട് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്ന് കാണുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം വരുന്നത്. നമുക്കതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇഷ്ടമുള്ള ഭാഷ നമുക്കിവിടെ തിരഞ്ഞെടുക്കാം. ഞാനിവിടെ മലയാളം സെറ്റ് ചെയ്യുന്നുണ്ട്, അല്ല എങ്കിൽ ഇംഗ്ലീഷ് വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ആദ്യം തന്നെ ഉണ്ടാകും, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മലയാളം സെറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും താഴെയുള്ള നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇന്ത്യയിൽ കൊറോണ വൈറസ് പടരുന്നത് തടയുവാനുള്ള ശക്തി നമ്മൾ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. ആദ്യമേ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. COVID-19 സ്ഥിരീകരിച്ച ഒരാളുമായി നിങ്ങൾ ഇടപഴകിയിട്ടുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അറിയാൻ സാധിക്കും. നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ബ്ലൂടൂത്തും GPS ലൊക്കേഷൻ ഷെയറിംഗ് എന്നിവ നമ്മൾ ഓൺ ചെയ്തിടണം. നമ്മളത് സാധാരണ പുറത്തു പോകുമ്പോഴായിരിക്കും അത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇങ്ങനെ ഈ രജിസ്റ്റർ എന്ന ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യണം. നമുക്ക് ആദ്യം ഇങ്ങനെയായിരിക്കും വരുന്നത്. നമ്മൾ ഇടത്തോട്ട് സ്ലൈഡ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഭാരത സർക്കാരിൻ്റെ കൊറോണ വൈറസ് ചെറുക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ അവിടെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. മൊബൈൽ ലൊക്കേഷൻ, നിങ്ങളുടെ ലൊക്കേഷൻ സെറ്റ് ഓൾവേസ് സെറ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ പുറത്തു പോകുമ്പോഴെങ്കിലും ഈ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ലൊക്കേഷനും ബ്ലൂടൂത്തും ഓൺ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ അടുത്ത് ആരെങ്കിലും കൊറോണ ബാധിച്ച് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നറിയിപ്പ് കിട്ടുന്നതായിരിക്കും, നമുക്കത് മാറാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഞാനിവിടെ അംഗീകരിക്കുന്നു എന്ന ഓപ്ഷൻ ബട്ട് ചെയ്യണം. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൊക്കേഷനും ബ്ലൂടൂത്തും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൊറോണ ബാധിച്ച ആൾക്കാരെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി അവർ ഹോസ്പിറ്റലിൽ നിന്നും അത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവർ 14 ദിവസം ക്വാറൻറ്റൈൻ കഴിഞ്ഞിട്ടാണ് ഇവർ വരുന്നതെങ്കിൽ പോലും നമുക്ക് അലർട്ട് ലഭിക്കുന്നതായിരിക്കും. ഞാനിവിടെ നമ്മുടെ മൊബൈൽ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്തുകൊണ്ടാണ് ഈ മൊബൈൽ നമ്പർ ഇൻസ്റ്റാൾ മൊബൈൽ നമ്പർ ആഡ് ചെയ്യേണ്ടതെന്നുള്ള ആവശ്യം നമുക്കിവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ അത് കൂടുതൽ കിടക്കുന്നില്ല, സബ്മിറ്റ് ബട്ടൺ അമർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും, വൺ ടൈം പാസ്വേഡ്. അത് നമ്മൾ റീ എൻ്റർ ചെയ്ത് കൊടുക്കണം. ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വ്യക്തിഗത, നമ്മുടെ പേര്, അത് കഴിഞ്ഞിട്ട് വയസ്സ്, നമ്മുടെ തൊഴിൽ, ഇവ സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ വയസ്സ്, അതിനുശേഷം തൊഴിൽ. തൊഴിൽ നമുക്ക് ഇവിടെ ഡോക്ടേഴ്സ്, പാരാമെഡിക്കൽ, പോലീസ് ഓഫീസേഴ്സ്, നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഡെലിവറി ബോയ്, ഇങ്ങനെയുള്ള എല്ലാ ആർക്കും വേണമെങ്കിലും നമുക്കതിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് അവിടെ സെറ്റ് ആവുന്നതായിരിക്കും.
ഇനി അതിൻ്റെ താഴെയായിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ 30 ദിവസത്തിന് അകത്ത് വെച്ച് വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ്. അവിടെ ഞാനിവിടെ ഒന്ന് പുറത്ത് പോയിട്ടുള്ള നണ്ണ എന്ന ബട്ടൺ അമർത്തുന്നു. നമ്മൾ ചൈനയിലോ ഇറ്റലിയിലോ അങ്ങനെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ രാജ്യം സെലക്ട് ചെയ്തിട്ടുണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് വെരിഫിക്കേഷന് വേണ്ടിയാണ്. നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഞാൻ നേരത്തെ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് ചെയ്യുന്നില്ല, സ്കിപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ സുരക്ഷിതരാണ്, കൊറോണ വൈറസ് ബാധയുടെ സാധ്യത കുറവാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ അടുത്തൊന്നും ലൊക്കേഷനിലൊന്നും കൊറോണ ബാധിച്ച ആരും ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ താഴെയായിട്ട് നമുക്കിനി എന്തെങ്കിലും രോഗലക്ഷണങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് COVID-19 സഹായ കേന്ദ്രം എന്ന അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ എല്ലാ സ്റ്റേറ്റിൻ്റെയും അംഗീകരിച്ച മൊബൈൽ നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കോൾ പോവും. നമുക്ക് എന്ത് കാര്യങ്ങളാണോ അറിയേണ്ടത് അവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്വയം വിലയിരുത്തൽ പരിശോധന വേണമെങ്കിൽ നടത്താം. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ചാറ്റിൽ നമുക്ക് പങ്കെടുക്കാം. ഈ ചാറ്റിൽ നിന്നുള്ള വിവരങ്ങൾ നിലവിലുള്ള ആരോഗ്യ പ്രശ്നത്തിൻ്റെ നിരീക്ഷണത്തിനും COVID-19 നേരിടാൻ പോരാട്ട ഗവേഷണത്തിനും ഉപയോഗിക്കും. നിങ്ങളുടെ ലിംഗഭേദം ആദ്യം ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ പുരുഷൻ എന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത് നിങ്ങളുടെ വയസ്സ് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ഡെമോയിട്ട് 30 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ബട്ടൺ അമർത്തുന്നു. ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ, അതായത് കൊറോണ സംബന്ധിച്ചിട്ടുള്ള ചുമ, പനി, ശ്വാസം മുട്ട്, മേൽപ്പറഞ്ഞ ഒന്നുമില്ല. നമുക്കിവിടെ മേൽപ്പറഞ്ഞ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. പ്രമേഹം, രക്താതിമ, ശ്വാസകോശം, ഇവ ഏതെങ്കിലും രോഗമുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അതുകൊണ്ട് മേൽപ്പറഞ്ഞ ഒന്നുമില്ല എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 14 ദിവസത്തിനോ നിങ്ങൾ വിദേശയാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി പറഞ്ഞതിൽ ഏതാണ് നിങ്ങൾക്ക് ബാധകമാവുന്നത്? COVID-19 പോസിറ്റീവായ ഒരാളുമായി ഞാൻ അടുത്തിടെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടു അല്ലെങ്കിൽ താമസിച്ചു. ഞാനൊരു ആരോഗ്യ പ്രവർത്തകനാണ്. മാത്രമല്ല സുരക്ഷാ കവചങ്ങളില്ലാതെ COVID-19 സ്ഥിരീകരിച്ച രോഗി ഞാൻ പരിശോധിച്ചു. ഇവ രണ്ടും ചെയ്തിട്ടില്ല എങ്കിൽ മേൽപ്പറഞ്ഞ ഒന്നുമല്ല എന്നുള്ള ഏറ്റവും താഴെയുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അണുബാധ സാധ്യത കുറവാണ്. കൊറോണ നോവൽ വൈറസ് ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കാൻ നിങ്ങൾ വീട്ടിൽ തന്നെ തുടരാൻ ഈ ആപ്ലിക്കേഷൻ ശുപാർശ ചെയ്യുന്നു എന്നാണ്. നിങ്ങൾ രോഗലക്ഷണങ്ങൾ വികസിപ്പിക്കുകയോ അല്ലെങ്കിൽ COVID-19 സ്ഥിരീകരിച്ച രോഗിയുമായി ബന്ധപ്പെടുകയോ ചെയ്താൽ സ്വയം വിലയിരുത്താൻ പരിശോധന നടത്തേണ്ടതാണ്. നമുക്ക് കൂടുതൽ വിശദാംശം അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ടുള്ള ഈ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് ബട്ടൺ പോകുന്നതിന് വേണ്ടി ഇവിടെ മുകളിലുള്ള ഈ ഓരോ ആരോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസോടെ ആയിരിക്കും ഇനി ഓപ്പൺ ആവുന്നത്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിൽ ഉപയോഗിക്കേണ്ടതാണ്. ഇനി ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ സുരക്ഷിതരാണെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. കൂടുതൽ സഹായ കേന്ദ്രം COVID-19 കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ വ്യക്തിഗത വിശദാംശം നമുക്കിവിടെ അറിയാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. COVID-19 കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. COVID-19 സുരക്ഷാ നടപടികൾ എന്താണെന്ന് അറിയുന്നതിന് അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ലാസ്റ്റുള്ള ക്ലിക്ക് ചെയ്യാം. ഇവിടെ ടോൾ ഫ്രീ നമ്പര് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി COVID-19 സംബന്ധിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങൾ അപ്ഡേഷനായിട്ട് നമുക്ക് ട്വിറ്റർ ലഭിക്കുന്നതിന് നമ്മൾ ട്വിറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ പോലും ഭാരത സർക്കാരിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ട്വിറ്ററിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൊറോണ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ തന്നെ കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ നമുക്ക് മറ്റുള്ളവരുമായി പങ്കിടുന്നതിന് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ എല്ലാവരിലും എത്തിക്കുക. ഓരോരുത്തരും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ രോഗം നമ്മളിൽ വരാതിരിക്കുവാനും മറ്റുള്ളവർക്ക് പകരാതെ നോക്കുവാനും വളരെയധികം സഹായിക്കും. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി പിന്നീട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ലവിൻ്റെ ചിഹ്നത്തോടെ നമ്മളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസോടെ പിന്നീട് വരും.
നമ്മൾ വിശദാംശങ്ങൾ ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേരോടെ ആയിരിക്കും വരുന്നത്. ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ്. അല്ല എങ്കിൽ നമുക്കിവിടെ സ്കിപ്പ് എന്ന ബട്ടൺ അമർത്തിയിട്ട് ഡീറ്റെയിൽസുകൾ അറിയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. രോഗത്തിൽ നിന്നും വിമുക്തി നേടുന്നതിന് വളരെയധികം പ്രയോജനപ്പെടും. ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഭാരത സർക്കാർ വികസിപ്പിച്ചെടുത്ത ഈ ആപ്ലിക്കേഷൻ വളരെയധികം പ്രയോജനം ചെയ്യും. ഈ രോഗം നമ്മുടെ ഭാരതത്തിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിന് ഈ ആപ്ലിക്കേഷൻ ഒരു പരിധിവരെ സഹായിക്കുമെന്ന് തന്നെ പറയാം.